ലോക്ക്ഡൌൺ കാലം സർഗാത്മകമാക്കി മാളയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പ്രശസ്ത സിനിമാഛായാഗ്രഹനായ അനിൽ ചിത്രശാലയുടെ നേതൃത്വത്തിലാണ് കാരണം കൊറോണ എന്ന ഹ്രസ്വചിത്രം തയ്യാറാകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ഓഫീസർ ഫൈസൽ കൊറോത്ത് സീനിയർ പോലീസ് ഓഫീസർ രാജേശ്വരൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ എ ബി സുനിൽ സലീം കുമാർ ഷാജി കൊച്ചുകടവൻ സുഖേഷ് മോഹൻ നാരായണൻകുട്ടി നിഷാദ് കാഡു സുനിൽ മാള സുരേഷ് പ്രേംജിത്ത് ഷീബ ബിസ എന്നിവരാണ് അഭിനേതാക്കൾ അനിയൻ ആൻഡ് അനിയൻ സംവിധാനം നിർവഹിക്കുന്ന ഹ്രസ്വചിത്രത്തിന് അനിൽ മാള സംഗീത സംവിധാനവും അനിയൻ ചിത്രശാല ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സി എസ് പ്രദീപും സുഹേഷ് മോഹനനുമാണ് കലാ സംവിധാനം അനിയൻ ആനാമ്പലത്ത് എഡിറ്റിംഗ് അൻസാർ എന്നിവരുമാണ് ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഹ്രസ്വചിത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കെന്തെങ്കിലും ചെയ്യാമല്ലോ അത് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കുമല്ലോ കാരണം പോലീസും ആരോഗ്യവകുപ്പും അതുപോലെ തന്നെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വിട്ട് പണിയെടുക്കാതെ വീട്ടിൽ വരുത്തിയിരിക്കുന്നു ആ സമയത്ത് നമുക്ക് തോന്നി അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടൊരു സാധനം ചെയ്യാം അങ്ങനെ എൻ്റെ കുട്ടികൾ രാജശേഖരൻ രാജേഖരൻ എന്നോട് വിളിച്ചു നമുക്ക് അങ്ങനെ അപ്പം തന്നെ പറഞ്ഞതിൻ്റെ തോന്നേ നമുക്കൊരു പേര് കിട്ടിയിട്ടുണ്ട് കാരണം കൊറോണ അപ്പോൾ അതൊരു രസം തോന്നി ഫണ്ണായിട്ട് തോന്നി പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ഈ ലോക്ക്ഡൌൺ സമയം ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പത്തൊമ്പത് ദിവസം നീട്ടിപ്പോൾ ഓ അത് ദാരുണമായിരുന്നു ശരിക്കും പക്ഷേ നമ്മുടെ എല്ലാവരുടെയും എൻ്റെ അടക്കം കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം പിന്നെ പേയ്മെൻറ്റ് പൈസ അപ്പോൾ ചെറിയ ചെറിയ പാല് പഠിക്കാനും ബിസ്ക്കറ്റ് പഠിക്കാനൊക്കെ അടുത്ത ആളുകളിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ കടമ്പ് പിടിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തമാശയോടുകൂടി പറഞ്ഞപ്പോൾ നമുക്കിത് പ്രമേയമാക്കിയൊരു സിനിമയാവോ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു വ്യൂ പോയിൻറ്റിൽ കൊറോണ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഫ്ലഡുകൾ വന്നു ഫ്ലഡ് രണ്ട് ഫ്ലഡ് വന്നു ഈ രണ്ട് ഫ്ലഡിലും നമ്മൾ മാറി പക്ഷേ വീണ്ടും അതേപോലെ തിരിച്ചു വന്നു പക്ഷേ അത് ആ ഫ്ലഡ് എന്നു മാറുമെന്ന് നമുക്കറിയായിരുന്നു അതായത് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആകും എന്നുള്ളത് ഇതെന്ന് മാറും എന്നറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സങ്കീർണതയുണ്ട് എന്താവും എപ്പോൾ മാറും ഇപ്പം പോകുന്നുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഫണ്ണായി അതായത് ഇത് വീണ്ടും പത്തൊമ്പത് ദിവസം കൂടി നീട്ടി അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനിയെങ്കിലും നമ്മളൊന്ന് മാറുക ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത് ബ്രേക്ക് ദ ആറ്റിറ്റ്യൂഡ് നമ്മൾ വീട്ടിൽ ഭക്ഷണം വെച്ചില്ലെങ്കിലും നമ്മൾ പറയും ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ആയിരുന്നു എന്ന് പറയും അപ്പോൾ ഈ ക്വാറന്റൈൻ കാലത്ത് എല്ലാ വീട്ടിലും ചെക്ക് ചെയ്യണം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് രണ്ട് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴേ അവിടെ ചെല്ലുമ്പോൾ രാവിലെ മാത്രം അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് ക്രൗഡ് ഇല്ലാതിരിക്കുക കാരണം ഞാനൊന്ന് പോലീസ് കാര്യം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ ക്രൗഡ് പാടില്ല നമുക്കൂടെ ഇഷ്യൂ വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ റോഡിൽ കൂടെ വെറുതെ നമ്മളിപ്പോൾ പോകുമ്പോൾ എപ്പോൾ നിൽക്കുന്ന റോഡ് ക്രോസ് ചെയ്യുന്നത് ചക്കയായിട്ടായിരിക്കും പോവുക അപ്പോൾ അതൊരു തീമാക്കി അങ്ങനെ കുറച്ച് ഫണ്ണായിട്ട് ഒരു സാധനം പിന്നെ നല്ലൊരു മെസ്സേജ് അതായത് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ ഇത് പാസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക അതുപോലെ തന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കുക കാരണം കൊറോണ ഇതാണ് ടൈറ്റ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗ് ചാലക്കുടി